നമസ്കാരം. കോൺഗ്രസിൽ ദേശീയ തലത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിലും പഞ്ചാബ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കൂട്ടത്തല്ലും അടിച്ചുപിരിയലും പുറത്താക്കലുമൊക്കെയായി അരങ്ങ് തകർക്കുന്നതിനിടയിൽ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളും സോണിയ കുടുംബത്തിനെതിരെ ശബ്ദമുയർത്തി തുടങ്ങി. ദേശീയ തലത്തിൽ കോൺഗ്രസിൽ പിളർപ്പിലേക്ക് നീങ്ങുന്നതായാണ് ദില്ലിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. കപിൽ സിബലിന്റെ നേരെയുള്ള ആക്രമണം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ അമ്പരിപ്പിച്ചിരിക്കുകയാണ്. അഭിപ്രായങ്ങൾ പറയുന്ന നേതാക്കളെ കയ്യേറ്റം ചെയ്യുകയും വീടിനു നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നതുവരെ കാര്യങ്ങൾ എത്തിയ നിലയ്ക്ക് രാഹുലിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുവാനാണ് മുതിർന്ന നേതാക്കളുടെ കൂട്ടായ്മയായ G23 ഗ്രൂപ്പിന്റെ തീരുമാനം. ഗുലാം നബി ആസാദ്, കപിൽ സിബൽ, ആനന്ദ് ശർമ്മ, മനീഷ് തിവാരി തുടങ്ങിയ കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കൾ വരുന്നതാണ് വിമത വിഭാഗം. ഒരു പുതിയ പാർട്ടി രൂപീകരണത്തിന്റെ ആലോചന പോലും തുടങ്ങിക്കഴിഞ്ഞതായാണ് വിവരം. കോൺഗ്രസിൽ ആകെ കലങ്ങി മറിഞ്ഞ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മുൻ വിദേശകാര്യമന്ത്രിയും കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവുമായ നട്വർ സിംഗ് സോണിയാഗാന്ധിയെയും മക്കളെയും അതിശക്തമായ ഭാഷയിൽ വിമർശന ശരം കൊണ്ടുമൂടി രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധിക്ക് നിബന്ധന നിൽക്കാനാവില്ല എന്ന് നട്വർ സിംഗ് പറഞ്ഞു. മോദിക്കെതിരെ വെല്ലുവിളി ഉയർത്തുവാൻ ശേഷിയുള്ള ആരും കോൺഗ്രസിൽ ഇല്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒരു സംവാദം സംഘടിപ്പിച്ചാൽ രാഹുലിന്റെ തോൽവി ഉറപ്പാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മനക്കട്ടിയുള്ള നല്ലൊരു പ്രഭാഷകനായ മോദി ആരെയും ഭയക്കുന്നില്ലെന്നും എന്നാൽ രാഹുലിന്റെ അഭിമുഖങ്ങൾ ചാനലുകളിൽ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മോദിക്കൊരു പ്രതിയോഗിയായി മാറാൻ തക്ക ആരും കോൺഗ്രസിൽ ഇല്ല എന്നും രാഹുൽ ഗാന്ധിക്ക് അതിന് കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ ദയനീയ അവസ്ഥയ്ക്ക് കാരണം പ്രിയങ്കയും രാഹുലും സോണിയുമാണെന്ന് നട്വർ സിംഗ് ആരോപിച്ചു. ഇവർ മൂന്നുപേരെയും ചേരുന്നതാണ് പാർട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ നല്ലൊരു നേതാവല്ലെന്നും പാർട്ടിയുടെ അടിത്തറ ഇളക്കിയതിൽ രാഹുലിന് വലിയൊരു പങ്കുണ്ടെന്നും നട്വർ പറഞ്ഞു. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. എവിടെയെങ്കിലും കോൺഗ്രസിന് BJP പരാജയപ്പെടുത്താനാകുമെന്ന് കരുതുന്നില്ല. ഒന്നിനെക്കുറിച്ചും കൃത്യമായ നിലപാട് ഇല്ലാത്തതുമാണ് പ്രധാന പ്രശ്നമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവ് കപിൽ സിബലിന്റെ വീടിനു നേരെ നടന്ന ആക്രമം ദേശീയ തലത്തിൽ കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. കപിൽ സിബലിന്റെ വീട്ടിലേക്ക് നടന്ന ഈ പ്രതിഷേധ മാർച്ചും അക്രമവും കോൺഗ്രസിലെ വിമത ഗ്രൂപ്പിൽ വലിയൊരു ഐക്യത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെയും ചുറ്റു നിൽക്കുന്നവരെയും പരസ്യമായി ലക്ഷ്യം വെച്ചാണ് എതിർപ്പുയർത്തുന്നവരുടെ നീക്കം. അടുത്താഴ്ച ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം സ്ഥിരം അംഗങ്ങളുടേത് മാത്രമായി ചുരുക്കണമെന്ന് ഗുലാം നബി ആസാദ് കത്തു നൽകി. നേരത്തെ വിളിച്ച യോഗം വിപുല യോഗം എന്ന പേരിലാണ് നടന്നത്. യോഗത്തിലേക്ക് 20 സ്ഥിരം അംഗങ്ങൾക്ക് പുറമെ ക്ഷണിതാക്കളെയും പോഷക സംഘടന നേതാക്കളെയും വിളിച്ചിരുന്നു. വലിയ യോഗം വിളിച്ച് ഭൂരിപക്ഷം ഉപയോഗിച്ച് എതിർപ്പുയർത്തുന്നവരെ അടിച്ചിരുത്തുന്ന നയത്തിലേക്ക് നേതാക്കൾ പോകുന്നു എന്നാണ് ആരോപണം. ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ, മുകുൾ വാസ്നിക എന്നീ എതിർപ്പുയർത്തുന്ന നേതാക്കൾ പ്രവർത്തക സമിതിയിലെ സ്ഥിരം അംഗങ്ങളാണ്. കഴിഞ്ഞ യോഗത്തിൽ ചില യുവ നേതാക്കൾ ഇവർക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. മൗനമാണ് നല്ലത് എന്ന ചിദംബരത്തിന്റെ ഇന്നലത്തെ പ്രസ്താവനയും അതൃപ്തിയുടെ സൂചനയായി. പഞ്ചാബിലെ അസ്ഥിരതയ്ക്ക് AICCക്കാണ് ഉത്തരവാദിത്വമെന്ന മനീഷ് തിവാരി ആഞ്ഞടിച്ചു. നേതൃത്വത്തെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇവർ എതിർപ്പുയർത്തുന്നവരെ കലാപകാരികളെന്ന് ചിത്രീകരിക്കുന്നുവെന്ന് മനീഷ് തിവാരി ആരോപിച്ചു. പഞ്ചാബിന് പിന്നാലെ കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിലും ആഭ്യന്തര കലഹം ഒരു പിളർപ്പിലേക്ക് കോൺഗ്രസ് സർക്കാരിനെ നയിക്കുന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ മുഖ്യമന്ത്രിയെ തുടരണമെന്നാവശ്യപ്പെട്ട് 15 MLA ഡൽഹിയിൽ ഹൈക്കമാൻഡ് നേതാക്കളെ കാണുവാൻ എത്തിയിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി TS സിംഗ്ദിയോയുടെ നേതൃത്വത്തിലാണ് വിമതർ ഏറ്റുമുട്ടലിന് ഒരുങ്ങിയിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി കസേര ഒഴിയില്ലെന്ന പിടിഭാഷയിലാണ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ. ഭൂപേഷ് ബാഗലിന് പിന്തുണ അറിയിക്കാനാണ് 15 MLA എത്തിയിരിക്കുന്നത്. 2.5 വർഷം മുൻപ് ഛത്തീസ്ഗഡിൽ സർക്കാർ രൂപീകരിക്കുന്ന കാലത്തെ ധാരണ പ്രകാരം 2.5 വർഷം ഭൂപേഷ് ബാഗേലും അതിനുശേഷം അവസാനത്തെ 2.5 വർഷം സംസ്ഥാനത്ത് നിലവിലെ ആരോഗ്യമന്ത്രിയായ TS സിംഗ്ദിയോയും മുഖ്യമന്ത്രിയാകും എന്നതായിരുന്നു തീരുമാനം. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയുള്ള ഭൂപേഷ് ബാഗൽ സർക്കാർ അവരുടെ അംഗീകൃത കാലാവധി പൂർത്തിയാക്കി. എന്നാൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം താൻ തന്നെ അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ തുടരുമെന്ന തീരുമാനം ഭൂപേഷ് ബാഗൽ കൈക്കൊണ്ടതോടുകൂടിയാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇതേ തുടർന്നാണ് വിമത MLA TS സിംഗ്ദിയോയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ആഭ്യന്തര കലഹങ്ങൾക്കിടയിൽ ഇരു നേതാക്കളെയും രാഹുൽ ഗാന്ധി നേരിട്ട് വിളിപ്പിക്കുകയും വ്യക്തിഗതമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 4 പേരുകളാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ഭൂപേഷ് ബാഗൽ, TS സിംഗ്ദിയോ, തമരധ്വജ് സാഹു, ചരൺദാസ് മഹന്ത് എന്നിവരായിരുന്നു അവർ.
തൊണ്ണൂറ് അംഗങ്ങളുള്ള ഛത്തീസ്ഗഡ് നിയമസഭയിൽ കോൺഗ്രസിന് 70 MLAമാരാണുള്ളത്. ഒരാളുടെ താല്പര്യത്തിനായി 70 പേരുടെ ഭാവി അപകടത്തിലാക്കാനാവില്ല എന്ന് ബാഗേലിന്റെ വിശ്വസ്തനും മുതിർന്ന നേതാവുമായ ബൃഹസ്പത് സിംഗ് പറയുന്നു. 60 MLAമാർ ബാഗേലിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ബൃഹസ്പത് സിംഗ് അവകാശപ്പെടുന്നു. ബൃഹസ്പത് സിംഗിന്റെ നേതൃത്വത്തിലാണ് 15 MLAമാർ ഡൽഹിയിലെ ഛത്തീസ്ഗഡ് ഭവനിൽ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരത് കേസരി ടിവി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.